നമസ്കാരം സുഹൃത്തുക്കളെ, ഈ ഒരു ഡയലോഗ് നിങ്ങൾ കേട്ട് കാണുമല്ലോ അല്ലേ. എന്റെ പേര് ഉണ്ണിത്താൻ, ഞാനാണ് ഈ കപ്പലിന്റെ കപ്പിത്താൻ. അങ്ങ് അക്കരെ വേണം നമുക്ക് ചെന്നെത്താൻ, ഈ കപ്പൽ പോകും തന്നെത്താൻ. രാജ്മോഹൻ ഉണ്ണിത്താൻ അഥവാ കാസർഗോഡുകാർ ഇടം പേര് വിളിക്കുന്ന പ്രിയപ്പെട്ട അവരുടെ പ്രിയങ്കരായ ഉണ്ണിച്ച ഓരോ ദിവസവും ശരിക്കും പറഞ്ഞാൽ വിയർത്ത് കുളിക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ലീഗിന്റെ മൂന്നാം സീറ്റ് എന്ന് പറഞ്ഞ് അവർ നോട്ടമിട്ടിരുന്നത് അക്ഷരാർത്ഥത്തിൽ വയനാടായിരുന്നു. വയനാട് കിട്ടിയില്ലെങ്കിൽ കണ്ണൂരോ കാസർഗോഡോ ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി. ഒടുവിൽ അതും നഷ്ടപ്പെട്ടു. ഒടുവിൽ നമ്മുടെ കെ സുധാകരൻ മോഹിച്ചിരുന്ന രാജ്യസഭാ സീറ്റും അങ്ങനെ ലീഗിന്റെ ചൊൽപ്പടിയിലേക്കായിരിക്കുകയാണ്. ഇനി കാസർഗോഡ് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് 100-200 ഭാഷകൾ അറിയാമെന്നൊക്കെയാണ് തട്ടിവിട്ടിരിക്കുന്നത്. അത് എന്ത് തന്നെ ആയിരുന്നാലും കാസർഗോഡ് ഇത്തവണ രാജ്മോഹൻ ഉണ്ണിത്താനിൽ നിന്നും മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള ശക്തമായ രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കുന്നത്. നമുക്കറിയാം, കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിനകത്ത് വരുന്ന നിയോജക മണ്ഡലങ്ങൾ മഞ്ചേശ്വരവും കാസർഗോഡും കാഞ്ഞങ്ങാടും തൃക്കരിപ്പൂരും ഉദുമയും അതുപോലെ തന്നെ കല്യാശ്ശേരിയും ഒക്കെ വരുന്ന കാസർഗോഡ്, കണ്ണൂർ ജില്ലയിലെ 2 ലോക്സഭാ മണ്ഡലങ്ങളും ശേഷിക്കുന്ന കാസർഗോഡ് ജില്ലയിലെ 5 ലോക്സഭാ മണ്ഡലങ്ങളും ചേർന്ന് വരുന്ന കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ സതീഷ് ചന്ദ്രനെ 40,000 വോട്ടുകൾക്കാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പരാജയപ്പെടുത്തിയത്. എന്നാൽ ഇത്തവണ അങ്ങനെ കപ്പൽ തന്നെത്താൻ പോകില്ല എന്നതും അത് തീരത്തേക്ക് അടുക്കില്ല എന്നുള്ളതും ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ജയിക്കാൻ പോകുന്നത് പിണറായി വിജയന്റെ കപ്പൽ മാത്രമല്ല, പിണറായി വിജയന്റെ രാഷ്ട്രീയ ലക്ഷ്യം മാത്രമല്ല. കൃത്യമായി പറഞ്ഞാൽ ഇവിടുത്തെ രാഷ്ട്രീയം എന്നത് ഒരു പുതിയ രീതിയിലേക്ക് ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. കാസർഗോഡ് കോൺഗ്രസ് ജയിക്കാനുണ്ടായ കാരണം നിരവധിയാണ്. ഒന്നാമത്തെ കാര്യം, ബി ജെ പി കോൺഗ്രസിനെ നിർണായകമായി സഹായിക്കുന്ന കൊലീബി സഖ്യം കാസർഗോഡ് സുവ്യക്തമാണ്. കാരണം കാസർഗോഡും മഞ്ചേശ്വരം മണ്ഡലത്തിലും കൊലീബി സഖ്യം എല്ലാ മുക്കിലും മൂലയിലും ശക്തമായി പ്രവർത്തിക്കുന്നു. നമുക്കറിയാം, ലീഗ് വോട്ട് അതിശക്തമായി തന്നെയുള്ള ലീഗിന്റെ MLA മാരുള്ള ജില്ലയാണ് കാസർഗോഡ്. അവിടെ കാസർഗോഡും മഞ്ചേശ്വരത്തും ഇക്കുറിയും ലീഗ് തന്നെയാണ് ജയിച്ചത്. ആ ലീഗിന്റെ MLA മാർ വളരെ ചെറിയ ഭൂരിപക്ഷത്തിലാണ് BJPയോട് മത്സരിച്ച് ജയിക്കുന്നത്. പക്ഷേ BJPയും ലീഗും കൂടെ രാജ്മോഹൻ ഉണ്ണിത്താൻ ഒട്ട് മറിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? രാജ്മോഹൻ ഉണ്ണിത്താൻ അതിശക്തമായി BJPക്ക് എതിരായി പറയുന്ന വ്യക്തിയൊക്കെ തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മകൻ രാഷ്ട്രീയപരമായി RSSനോട് വലിയ അടുപ്പമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഒക്കെ നോക്കിയാൽ നമുക്കറിയാം, അദ്ദേഹം കൊട്ടാരക്കരയ്ക്ക് അടുത്തുള്ള താലൂക്കിൽ ജനിച്ചു വളർന്ന, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം നോക്കിയാൽ നിരവധി തവണ അദ്ദേഹം കുണ്ടറയിൽ തോറ്റു, തലശ്ശേരിയിൽ വന്നു മത്സരിച്ച് തോറ്റു, അങ്ങനെ നിരവധി സ്ഥലത്ത് തോറ്റിട്ടേ ഉള്ളൂ. പക്ഷേ കാസർഗോഡ് കഴിഞ്ഞ തവണ ഒരു നേർച്ചക്കോഴിയെ പോലെ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ കോൺഗ്രസിന്റെ തരംഗത്തിലാണ് ജയിച്ചു കയറിയത്. എന്നിട്ട് അത് നിലനിർത്താൻ വേണ്ടി അദ്ദേഹം പല ഗിമിക്കുകൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില മാധ്യമപ്രവർത്തകർ പറഞ്ഞു അദ്ദേഹത്തിന്റെ കുറി എവിടെ പോയി എന്നാണ്. അപ്പോൾ അദ്ദേഹം അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് പറയുന്നത് പോലെയായിരുന്നു അദ്ദേഹത്തിന്റെ ഡയലോഗ്. ഈ കുറി ഉണ്ടാക്കുന്ന രീതിയെക്കുറിച്ചൊക്കെ വളരെ വാതോരാതെ പറഞ്ഞു. ജനങ്ങൾ ചോദിച്ചറിയാൻ ആഗ്രഹിച്ചത് അദ്ദേഹത്തിന്റെ കുറി എങ്ങ് മാഞ്ഞുപോയോ, അതോ ഈ കാസർഗോഡൊക്കെ എത്തിയപ്പോ അവിടുത്തെ പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യം കൊണ്ട് കുറി മാച്ചതാണോ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനോട് ചോദിച്ചു. നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയം ആണ് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി നിങ്ങളുടെ മേക്ക് ഓവർ വരുത്തുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് കിടന്ന് തപ്പി ബബ്ബ അടിച്ചു. കാസർഗോഡ് ഉണ്ണിത്താന്റെ രാഷ്ട്രീയ മോഹം ഇത്തവണ പൂവടിയില്ല എന്നുള്ളതാണ് നഗ്നമായ സത്യം.